ഫ്രണ്ട്സ്, കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലച്ച് ഇതിന്റെ പറവിലാണ്. എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ചെയ്യുക. അതിവിടെ ഞാനൊരു സാധനം ഉണ്ടാക്കുമായിരുന്നു. ഇതെന്ത് വിലച്ച് ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നത്? ഇത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടേ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇങ്ങനെ ചുമ്മാതെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു വീഡിയോ കണ്ടു. ഒരു പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഏത് ചാനലാണെന്നുള്ള കാര്യം. അതിൻ്റെ അകത്തിൽ ആ പുള്ളി ആ ചേട്ടനാണെങ്കിൽ ഒരു അതായത് നമുക്ക് വീട്ടിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് വാങ്ങാണ്ട് വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് എന്താ വെറും ചീപ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒട്ടിക്കാം. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക അടിപൊളിയല്ലേ. അപ്പം നെക്സ്റ്റ് ഡേ ഓഫ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ പരിപാടികൾ ഞാൻ തുടങ്ങി. അതായത് സംഭവം ഇതാണ്, ഇത് ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് വെച്ച് ഒട്ടിച്ച് ഭിത്തിയിൽ വെച്ചേക്കുന്ന എനിവേ കാണിക്കാം. പക്ഷെ ഇപ്പം ജസ്റ്റ് ഞാനൊരു ഒട്ടിക്കുന്നതിന് മുന്നുള്ള ഇതും കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കണം. അപ്പൊ ഫ്രെയിം സാധാരണ നമുക്ക് ഉണ്ടാക്കുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ ഫ്രെയിം ആയിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് ഫ്രെയിം. ഇത് ശരിക്കും ഈ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം നമ്മൾ വെറും നമ്മളുടെ എ ഫോർ സൈസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാണ്. വൈറ്റ് പേപ്പർ അല്ലെ ബ്ലാക്ക് പേപ്പർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് അത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തു, ഒരേ സൈസിൽ റോൾ ചെയ്തെടുത്തിട്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തു. അതിൻ്റെ എൻഡ് സൈഡ് നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ അപ്പം എല്ലാത്തിൻ്റെ എഡ്ജ് നമ്മൾ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോൾ പരസ്പരം അത് തമ്മിൽ വെക്കുമ്പം നാലോട് വെക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പ് വരും. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഫ്രെയിം ആണെന്നേ പറയുള്ളൂ. ഇത് കണ്ടോ, ഇത് എ ഫോർ സൈസ് പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ എൻഡ് നമ്മൾ ഫ്രെയിം പോലെ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തേക്കുക. ഇവിടെ അത് നമുക്ക് നമ്മുടെ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം ചെറിയ ചെറിയ പേപ്പറാണ്, ചെറിയ ചെറിയ പേപ്പറാണ്. എനിക്ക് ആക്ച്വലി ബ്ലാക്ക് കളറിലെ കട്ട് കുറഞ്ഞ പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എ ഫോർ സൈസ് ഞാൻ റോൾ ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കി പരസ്പരം സ്റ്റിക്ക് ചെയ്തിട്ട് ശരിക്കും ഇന്നലെ ഞാൻ ഉണ്ടാക്കിയാണ്. സ്റ്റിക്ക് ചെയ്ത് വരാൻ ശരിക്കും ഒരു ദിവസം എടുക്കും. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഷേപ്പിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് എ ഫോർ സൈസ് പേപ്പറിൽ, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പേപ്പറിൽ നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന്റെ ഇങ്ങനത്തെ ഈ ബ്ലാക്ക് വരുന്ന പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. വേറെ ഇപ്പം ഓരോരുത്തർക്കും ഇപ്പം കളർഫുൾ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ട് എടുക്കാം. ഇത് പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയോണ്ട് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന പാർട്ട് മാത്രം ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനടിയിൽ ഇങ്ങനെ നമ്മുടെ ഗ്ലൂ തേച്ച് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ വെക്കും. ഒട്ടിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലച്ചു ഈ ഫ്രെയിം എടുത്ത് ഇതിൻ്റെ ബോർഡർ ആയിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ വെക്കും. അങ്ങനെയല്ല, തിരിച്ചല്ലേ. അപ്പം അങ്ങനെ ആകുമ്പം ഇത് ഒരു ഫ്രെയിം പോലെ സെറ്റാക്കും. ഇപ്പം നോക്കി കാണിച്ചു തരാം അങ്ങനെ. അതിങ്ങനെ സെറ്റാക്കും, ആ ഫ്രെയിം ഇങ്ങനെ ഇതിനകത്ത് സെറ്റാക്കും. ഇത് തിരിഞ്ഞു പോയി. പക്ഷെ തിരിച്ചു വെച്ചേ, ഈ സാധനം തിരിച്ചു വെച്ചേ. അങ്ങനെ തിരിച്ചു വെച്ചേ. ഇതാ ഇങ്ങനെ വെക്കും. പിന്നെ ഈ ഫോട്ടോയും നമ്മൾ ഇതിൻ്റെ നടുക്ക് അങ്ങനെ വെക്കും. കണ്ടോ, ഒരു കിടില ഫോട്ടോ ഫ്രെയിമായി. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി. എങ്ങനെ തോന്നുന്നു വിഷു? ഇതിങ്ങനെ ഓഫൊക്കെ ഉള്ള സമയം ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഓൺ ഐഡിയ അല്ല ശരിക്കും. ഞാൻ വേറൊരു വീഡിയോസ് കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കി അതേപോലെ ഉണ്ടാക്കിയതാണ്. അപ്പം വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് നമ്മുടെ ടൈം യൂസ്ഫുൾ ആയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ചെയ്ത് വെക്കാൻ വേണ്ടി ക്രിയേറ്റീവ് ഐഡിയാസ്. അപ്പോൾ സിമ്പിളാണ്. ഈ എ ഫോർ സൈസ് ചുരുട്ടി എടുക്കുക, ചുരുട്ടി റോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കറുത്ത ലെറ്റർ മാത്രം കട്ട് ചെയ്ത് ഒട്ടിക്കുക ബേസിൽ. പിന്നെ നമ്മുടെ പേപ്പർ ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുക്കുക അല്ലേ. ആ ഇനിയിപ്പോൾ നമ്മളിതെന്തായാലും ഒട്ടിക്കാൻ പോവാം.
പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഗ്ലിറ്ററിങ്ങും കൂടെ അവൾ തേച്ചിട്ടുണ്ട്. ഒരു ഗ്ലിറ്റർ പെന്ന്, നമ്മൾ ഗ്ലിറ്റർ പെന്ന് വാങ്ങിയായിരുന്നു. എന്താണ് ഗ്ലിറ്റർ അതിനകത്ത്? ഇതിന്റെ ഇടയിൽ തേച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ക്യാമറയിൽ അധികം അറിയത്തില്ല. അവിടെ ആണ് ചെറിയ ഗ്ലിറ്റർ കിടക്കുന്നു. ഒട്ടിച്ചു ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഇതും കണ്ട, എ ഫോർ ചുരുട്ടി പൈപ്പ് പോലെ ആക്കിയിട്ട് ഒട്ടിച്ച് കളർ ചെയ്തെടുത്തേക്കുവാണേ. എന്നിട്ട് ലെച്ച് ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല ശരിക്കും. ഇത് ഞാൻ യൂട്യൂബിൽ ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ്, ഇങ്ങനെ പേപ്പറിൻ്റെ വെച്ചിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പം ഞാൻ മറ്റേ ഫ്രെയിം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതുപോലൊരെണ്ണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ. അപ്പം സിമ്പിളാണത്. അപ്പം എനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചിട്ട് റെഡ് ഫ്ലവർ ഉണ്ടാക്കി. റെഡ് ഡ്രോയിങ് പേപ്പറിൽ ഇങ്ങനെ ഫ്ലവർ പോലെ വെട്ടി ഇങ്ങനെ വെച്ചേക്കുക. ഇനി ഇത് ഇതിനകത്ത് ഒട്ടിക്കും. ഇതെന്താണെന്നറിയോ? ഇതിന്റെ നടുക്കൊരു സംഭവം കണ്ടോ? എന്തെന്നറിയോ? നിങ്ങൾ ഈ ഒരു വെള്ള ബീഡ് പോലെ ഒട്ടിച്ചേക്കുന്ന സാധനം ശരിക്കും ഇപ്പം നമ്മുടെ ക്വാറന്റൈൻ അല്ല, ഇപ്പം നമ്മുടെ ഇതല്ലേ, നമ്മുടെ ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പം നമുക്കങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് മറ്റേ വൈറ്റ് ബീഡൊക്കെ വാങ്ങാൻ വേണ്ടി മുത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ ഒട്ടിക്കുന്നത്, അത് കാണാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കത്തില്ല. പിന്നെ ഞാൻ ഓൾറെഡി ദുബായിലായിരുന്ന സമയത്ത് കുറേ ഇതിനു വേണ്ടി ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നു, അത് കൊണ്ടുവന്നില്ല. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ആ പൂവിൻ്റെ അറ്റത്തൊരു സാധനം വേണം. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മുടെ പയറാണ്, ചെറിയ പച്ചപ്പയറില്ലേ, ആ പയറ് നമ്മുടെ വൈറ്റ് ഇതുപോലത്തെ പെയിന്റ് അല്ലല്ലോ ഇനി എന്നാ പറയാ, പെയിന്റില് പയർ മുക്കിയെടുത്ത് വെച്ചേക്കും, അത് ഉണങ്ങിയിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് നമ്മുടെ മുത്താന്നേ പറയുള്ളൂ. ഇത് കണ്ടോ ഫുള്ള്. പക്ഷെ ഇവിടെ ഉറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ലച്ചുവിന്റെ പയർ ഉറുമ്പെടുത്തോണ്ട് പോകത്തില്ല. അല്ലെങ്കിൽ ഇത് ഒട്ടിച്ച് ഭിത്തിയിൽ വെക്കുമ്പോഴത്തേക്ക് ഉറുമ്പ് വരിയരിക്ക് വന്ന് ഈ നടുക്കിരിക്കുന്ന പയറെടുത്തോണ്ട് പോകും. ഇവിടെ ഉറുമ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിവിടെ വെക്കായിരുന്നു അല്ലേ? അപ്പൊ ലച്ചു ഇത് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ള കലാപരിപാടിയിലാണ്. ഉണ്ടാക്കട്ടെ. ഒരെണ്ണം ഇവിടെ ഫ്രെയിം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി.